മലയാളത്തിൻ്റെ പ്രിയ ഗായകനാണ് മധു ബാലകൃഷ്ണൻ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി നിരവധി ഹിറ്റ് ഗാനങ്ങളാണ് അദ്ദേഹം സംഗീത പ്രേമികൾക്ക് സമ്മാനിച്ചത്. ബസ് കണ്ടക്ടർ സിനിമയിലെ മാനത്തെ മണിച്ചിത്തത്തെ, റോക്ക് ആൻഡ് റോളിലെ മഞ്ചാടി മഴ, അമൃതം സിനിമയിലെ മുത്തേ നിന്നെ തുടങ്ങി മധുവിൻ്റെ ശബ്ദത്തിലൂടെ മലയാളി മനസ്സിൽ കയറിക്കൂടിയ ഒട്ടനവധി പാട്ടുകളാണ് ഉള്ളത്. മലയാള സംഗീത ലോകത്ത് ശബ്ദം കൊണ്ട് വിസ്മയം കാണിക്കാൻ സാധിക്കുന്ന ഗായകരിൽ ഒരാൾ. നിരവധി പാട്ടുകൾ പാടി വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും അർഹിച്ച അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അതേസമയം വളരെ ലാളിത്യത്തോടു കൂടി ജീവിക്കുന്ന താരം കൂടിയാണ് അദ്ദേഹം. 1999 മുതൽ സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മധു ഇതിനകം നിരവധി സൂപ്പർ ഹിറ്റുകൾ പാടിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഹിന്ദി ചിത്രം അനിമൽ എന്ന സിനിമയിലെ പാട്ട് മലയാളത്തിൽ പാടിയത് മധുവായിരുന്നു. തൻ്റെ ജീവിതത്തിൽ നടന്ന ചില രസകരമായ സംഭവങ്ങളെപ്പറ്റി താരം സംസാരിക്കുന്നതാണ് ഇപ്പോൾ വൈറലാവുന്നത്. സംഗീത മേഖലയിൽ നിന്നും ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മധുവിൻ്റെ മറുപടി ഇങ്ങനെയാണ്: അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പരോക്ഷത്തിൽ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് നേരിട്ട് ഒരനുഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു. പാടാൻ വിളിച്ചിട്ടും പിന്നീട് പല പാട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ പാട്ടുകളാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരിക്കൽ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എടുത്തു നിന്നപ്പോഴാണ് അറിയുന്നത് ആ അവസരം പോയെന്ന്. അങ്ങനെ തിരിച്ചു വരേണ്ടി വന്ന ആൾ കൂടിയാണ് ഞാനെന്ന് മധു പറയുന്നു. താൻ സിനിമയിൽ ആദ്യമായി ട്രാക്ക് പാടിയതിനെക്കുറിച്ചും പാട്ട് പാടിയിട്ട് പ്രതിഫലം കിട്ടാത്തതിനെ പറ്റിയുമൊക്കെ ഗായകൻ പറയുന്നുണ്ട്. പാടിയ പാട്ടിന് പ്രതിഫലം കിട്ടാതിരുന്ന സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. ചിലർ അവരുടെ അവസ്ഥകൾ പറയുമ്പോൾ പൈസ വാങ്ങാതെ ഞാൻ പാടിക്കൊടുത്തിട്ടുമുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ചില പരിപാടികൾക്ക് പങ്കെടുത്തതിൻ്റെ അടക്കം പൈസ കിട്ടാതിരുന്ന അവസ്ഥകളും എനിക്കുണ്ടായിട്ടുണ്ട് എന്ന് കരുതി ദേഷ്യം വരുന്ന ആളല്ല ഞാനെന്നാണ് മധു പറയുന്നത്. പക്ഷേ ദേഷ്യം വന്നാൽ നല്ലതുപോലെ വരികയും കുറച്ച് സമയം കൊണ്ട് അത് മാറുകയും ചെയ്യുന്ന പ്രകൃതമാണ് എനിക്ക്. എല്ലാവരും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമായതുകൊണ്ട് അത്യാവശ്യം നല്ല പണികളും ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് ഗായകൻ പറയുന്നു. മദ്രാസിൽ ഉണ്ടായിരുന്ന വീട് സൗഹൃദം സ്ഥാപിച്ച് കൂടെ കൂടിയ വ്യക്തി അടിച്ചു മാറ്റിയതിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരുന്നു. ആ വീട് തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് നടൻ കരുണാസ് വാങ്ങി. ഡോക്യുമെൻസൊക്കെ എൻ്റെ അടുത്ത് തന്നെയാണ്. എന്നാൽ മാസത്തിലെ അടവൊക്കെ അടയ്ക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം വാങ്ങിക്കാമെന്ന് ഏറ്റതുകൊണ്ടാണ് ഗുണ്ടകളിൽ നിന്നും ആ വീട് തിരിച്ചു കിട്ടിയതെന്നും താരം പറയുന്നു. മാത്രമല്ല അമേരിക്കയിൽ ഇതുവരെയും തനിക്ക് പോകാൻ ആയിട്ടില്ലെന്നും അതും എനിക്ക് കിട്ടിയ പണികളിൽ ഒന്നാണെന്നും താരം കൂട്ടിച്ചേർത്തു. ഞാൻ വിശ്വസിച്ചവർ തന്ന പണിയാണത്. ഇഷ്ടംപോലെ പരിപാടികൾക്ക് എന്നെ അങ്ങോട്ട് വിളിക്കാറുണ്ട്. പക്ഷേ വിസയ്ക്ക് ശ്രമിച്ചാൽ കിട്ടില്ല. ഞാൻ വിശ്വസിച്ച് കൂടെ നിർത്തിയ ഒരാൾ എനിക്ക് തന്ന നല്ല പണിയാണത്. അമേരിക്ക ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പണികൾ ഇത് രണ്ടുമാണെന്നും മധു ബാലകൃഷ്ണൻ പറയുന്നു. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.